നമ്മുടെ അരപ്പൈമ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ഇതിപ്പോ നമ്മൾ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അരപ്പൈമയുടെ ഡീറ്റെയിൽസ് കാണിക്കണം എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു അരപ്പൈമയുടെ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ ഇടുന്നത്. നമ്മുടെ അരപ്പൈമ കാണാൻ പോതോ, ഇതാണ് നമ്മുടെ അരപ്പൈമ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ അടുത്തൊരു 5-8 മാസത്തോളമായി നമ്മുടെ കയ്യിൽ. കെട്ടിയപ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ, വളരെ ചെറുതായിരുന്നു. അതിനുശേഷം ആണ് ആശാൻ ഇവിടെ വന്നിട്ടാണ് ഇത്രയും വളർന്നത്. ഓക്കെ, നമുക്ക് ഈ ഫിഷിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ അരപ്പൈമ ഫിഷ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതാവുന്ന ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില റെഫറൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഫിഷിൽ ലാർജസ്റ്റ് ഫിഷ് അരപ്പൈമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് 15 അടിയോളം ഇത് വളരും എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആലോചിക്കാം, നമ്മുടെ ടാങ്ക് ഒന്നും അല്ല ഈ ടാങ്ക് കൊണ്ടൊന്നും ഇതിനൊരു കാര്യമില്ല. ഇതിനിപ്പോൾ എൻ്റെ അടുത്തുള്ള അരപ്പൈമയ്ക്ക് ഏകദേശം ഒരു 8 പ്രായമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ അത്യാവശ്യം സൈസുണ്ട്. അപ്പോൾ ഇത് ഇതേ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ടാങ്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. എൻ്റേത് ഇപ്പോൾ ഒരു 1000 liters ഒരു സൈസിലുള്ള ടാങ്കാണ് എൻ്റെ അത്. അപ്പോൾ ഇത് ഇതിന് ഒരു ടാങ്കേ അല്ല, ഇതിൻ്റെ സൈസ് ഫ്യൂച്ചർ സൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ഇതിന് മിനിമം ഒരു 2500-3000 liters ഉള്ള ടാങ്കെങ്കിലും വേണം. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടാങ്കിൻ്റെ 3 സൈസ് വേണം ഇതിന്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പുറത്ത് നമ്മുടെ ബാക്ക് യാർഡിൽ ഒരു വലിയ നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, വാട്ടർ ടാങ്കിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത്. പക്ഷേ ഇതൊരു 2-3 കൂടെ ഇതിനകത്ത് തന്നെ വളർത്താൻ പറ്റും. അതുപോലെ ഈ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിടയിൽ വൺ ടൈം ഇങ്ങനെ ടാങ്കിൻ്റെ വെള്ളത്തിൻ്റെ മേലെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് പോകും. ഒരു എയർ ബ്രീത്തിങ് ടൈപ്പാണ്. ഇവരെ അക്വേറിയത്തിനകത്ത് ഒരു ടാങ്കിനകത്ത് വളർത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇവരൊരു വലിയ പോണ്ടിനകത്ത് വളർത്തുന്നതാണ്. ഒരുപാട് വാട്ടർ സ്പേസും സ്വിമ്മിങ് സ്പേസുള്ള രീതിയിലുള്ള ഒരു ടാങ്കിനകത്ത് വളർത്തുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അതുപോലെ ഇവരുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒക്കെ വെക്കുന്ന പോലെ തന്നെ, എൻ്റെ ടാങ്ക് 25°C. അതുപോലെ pH ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വെക്കുന്നത്, 7. ഒരു നോർമൽ pH വെക്കുന്നത്. 7 കൂടരുത്, കാരണം ഇവരുടെ pH എപ്പോഴും 7 സ്ലൈറ്റ്ലി ബിലോ ആണ് നിൽക്കേണ്ടത്. ആൽക്കലൈൻ pH പോകരുത്. പിന്നെ ഈ ഫിഷിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിൽട്രേഷൻ സിസ്റ്റം വേണം, കാരണം ഇതൊരുപാട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഫിൽട്രേഷൻ സിസ്റ്റം ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ വളർത്തുന്ന കണ്ടിട്ടുണ്ട്, നാട്ടിലൊക്കെ ആൾക്കാർ ഇതിനെ ടാങ്കിലൊക്കെ വളർത്തുന്നുണ്ട് വലിയ ഫിൽട്രേഷനൊന്നും ഇല്ലാതെ. പക്ഷേ അവർ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ദിവസത്തിലൊക്കെ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ വളർത്താൻ പറ്റുന്നത്. അതുപോലെ നമ്മളിത് ഈ ടാങ്ക് സംഭവ ഫിൽട്രേഷൻ ടാങ്കാണ്. അതിൻ്റെ എൻ്റെ ടാങ്കിൻ്റെ സെറ്റപ്പ് സംഭവ ഫിൽട്രേഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വീക്ക്ലി അല്ലെങ്കിൽ ഒരു 10 ഒരു തവണയെങ്കിലും ഒരു 10% ഒരു 10% വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫീഡിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിന് കൊടുക്കുന്നത് ഫ്രഷ് ഷ്രിമ്പാണ്. പിന്നെ വല്ലപ്പോഴും ബീഫ് ഹാർട്ട് കൊടുക്കും, അത് സ്ഥിരമായിട്ടൊന്നുമില്ല, വല്ലപ്പോഴേ കൊടുക്കുള്ളൂ നമ്മൾ. പിന്നെ ഇവർക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലൈവ് ഫുഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. പക്ഷേ ലൈവ് ഫുഡ് കൊടുക്കാനൊരു പേടിയാണ്, കാരണം നമ്മൾക്ക് അത്രയും ഒരു എന്താ പറയുക വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ലൈവ് ഫുഡ് കിട്ടാറില്ല, അതുകൊണ്ട് തന്നെ കൊടുക്കാറുമില്ല. പിന്നെ ഇവരുടെ ടാങ്ക് മേറ്റ്സ് എന്നാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ല, അരോണയുടെയും ഈലിൻ്റെയും കൂടെയാണ് ആശാനിപ്പോൾ ഉള്ളത്. ഇതിന് മുമ്പ് എൻ്റെ ടാങ്കിനകത്ത് പിന്നെ റെഡ് ടെയിൽ കാറ്റ് ഫിഷ്, പാക്കു അതുപോലുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ തൽക്കാലം മാറ്റിയേക്കുവാണ്, കാരണം ടാങ്കിൻ്റെ സൈസ് ഇവർക്ക് തന്നെ ഈ ടാങ്ക് പറ്റാത്തൊരു അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ. പിന്നെ ഈ ഫിഷ് ഇത്രയും എന്താ പറയുക ഒരു ജൈജാൻറ്റിക് വായി വളരുന്ന ഒരു ഫിഷായതുകൊണ്ട് തന്നെ അക്വേറിയത്തിനകത്ത് ഇവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തതായി കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല, നമ്മുടെ അതിൽ ഒരു ഫിഷേ ഉള്ളൂ എന്ന് മാത്രമല്ല അത് 15 വളരാൻ കാത്തു കിടന്നുണ്ടെങ്കിൽ ചിലപ്പോൾ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല ഇതുവരെ. ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് അതുകൊണ്ട് നമ്മൾക്കൊന്നും പറയാനില്ല. പിന്നെ അസുഖങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പൊതുവേ ടാങ്കിനകത്ത് നോക്കുവാണെങ്കിൽ അസുഖങ്ങളൊന്നും വരാറില്ല, വല്ലപ്പോഴും ഒരു ക്ലൗഡി ഐസിൻ്റെ ഒരു ഫീലിംഗ് വരാറുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ ഈ ഫിഷിന് ഇടയിലൊന്നും അതുപോലെ വന്നായിരുന്നു. ഇപ്പോൾ അത് ക്യൂറായിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ സമ്പിനകത്ത് ലാസ്റ്റ് കോളത്തിൽ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കും, അത് റൊട്ടേറ്റായി 2 തന്നെ ഇത് ശരിയായി പോകുന്നതാണ് കാണാറ്. ഓക്സിജൻ കുറവാണെങ്കിലും ഈ ഫിഷിന് യാതൊരു കുഴപ്പമില്ല. എൻ്റെ തന്നെ ഒരു എക്സാമ്പിളുണ്ട്, കാരണം ഒരു ദിവസം ഈ ഫിഷ്
അന്ന് റിട്ടെയിൽ കാറ്റ്ഫിഷ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തോ ഫൈറ്റ് വന്ന് ഇത് പുറത്തേക്ക് ജമ്പ് ചെയ്തു. അക്വേറിയത്തിൻ്റെ ടോപ്പൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് പുറത്തേക്ക് ജമ്പ് ചെയ്തു. ജമ്പ് ചെയ്ത് അക്വേറിയത്തിൻ്റെ ബാക്ക് സൈഡിലാണ് പോയി വീണത്. ബാക്ക് സൈഡിൽ പോയി വീണ് ബാക്ക് സൈഡിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ഈ ഫിഷിനെ കാണാനില്ല, ടാങ്കിനകത്ത് ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് സൗണ്ട് വന്നപ്പോൾ ഉറപ്പിച്ചു ടാങ്കിൻ്റെ ബാക്കിൽ ഉണ്ടാവുമെന്ന്. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ നമ്മുടെ നെയ്ബർ ഒരു പയ്യനെ അതിൻ്റെ ഉള്ളിലൂടെ വിട്ട് അതിൻ്റെ അകത്തേക്ക് പോയി അവനൊരു വലിയൊരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഇതിനെ പിടിച്ചൊക്കെ പുറത്തെത്തുമ്പോഴേക്ക് ഏകദേശം 20 മിനിറ്റ്സ് കഴിഞ്ഞു. പക്ഷേ ഫിഷിന് യാതൊന്നും സംഭവിച്ചില്ല. അതായത് ഒരു നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്, ഈ ഫിഷ് ഒരു മോർ ദാൻ 20 മിനിറ്റ്സ് ടാങ്കിന് പുറത്ത് കിടന്നിട്ടുണ്ട് ഒന്നും സംഭവിക്കാതെ. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം എയർ ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം. അപ്പോൾ ഈ ഫിഷിന് പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിനെ വളർത്തുന്ന ടാങ്കിന് നല്ല ഒരു കവറുണ്ടായിരിക്കണം. അതൊന്നുകിൽ ലോക്ക് ചെയ്യുന്ന കവറായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ കവറിൻ്റെ മേലെ നല്ല ഹെവി വെയിറ്റ് വെക്കണം. കാരണം ഇവർ നല്ല പവർഫുൾ ഫിഷാണ്. ഇവർ ഇപ്പോൾ എൻ്റെ ഈ ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ജസ്റ്റ് അതിങ്ങനെ വെക്കുന്ന ടൈപ്പാണ്. പക്ഷേ നല്ല ഹെവി പ്ലൈവുഡാണത്, എന്നിട്ട് പോലും അത് ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഈ ഫിഷിന് പൊതുവേ കണ്ടുവരാറുള്ളത് ഇതിൻ്റെ വളർച്ച കൂടുന്തോറും ഫിഷ് കുറച്ച് അലസനായി വരുന്നതാണ് കാണാറുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഫിഷ് ഇപ്പോൾ വളരെ ആക്റ്റീവായിരുന്നു, ഫുൾ ടൈം സ്വിം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ മാത്രമേ പുള്ളി പുറത്തേക്ക് വരുള്ളൂ. ഒരു സൈഡിൽ ആ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ബാക്കിൽ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നെറ്റിലൊക്കെ വായിക്കുമ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ക്യാരക്ടർ. ഇത് ഇങ്ങനെ ഫുഡിന് മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ, അല്ലെങ്കിൽ ഇത് അലസനായി ഒരു സൈഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഫിഷിന് ഇപ്പോൾ ഇത് വളരെ ചെറുതായിരിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒരു ബീജ് കളറാണ്, ഒരു ലൈറ്റ് ഒരു യെല്ലോവിഷ് ഷെയ്ഡാണ് ഇതിനുണ്ടായിരുന്നത്. പക്ഷേ ഇത് വളർന്ന് വരുന്നതിന് കണക്കായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഇതിപ്പോൾ ഒരു ഏകദേശം പീകോക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു പ്യുർ ബ്ലാക്ക് എന്ന് പറയാവുന്ന കളർ എത്തി. ഇപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജ് മുതൽ അങ്ങോട്ട് ഇതിൻ്റെ ടെയിൽ ഒരു 1/3 പോർഷൻ റെഡിഷ് സ്പോട്ട് വരും. ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു 3-4 സ്പോട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ വന്ന് ആ ഏരിയ കംപ്ലീറ്റ് റെഡായി മാറും. അത് കംപ്ലീറ്റ് റെഡാവുന്നതാണ് ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തുന്നത്, ഫുൾ റെഡാവുന്നത്. അത് ഒരുപാട് കാലെടുത്തിട്ടാണ് ആവുന്നത്. അത് കാരണം ഇത് ഒരുപാട് ലൈഫ് സ്പാൻ ഉള്ള ഒരു ഫിഷാണ്. അരപ്പയമ 20 ഇയേഴ്സോളം ജീവിച്ചിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. അരപ്പയമയെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം ഇത് ഇനിയും ഒരുപാട് വളർന്ന് വരാനുണ്ട്. അപ്പോൾ അപ്ഡേറ്റൊക്കെ വഴി അറിയിക്കാം. പിന്നെ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വൈകുന്നേരം കാണാം. ഇന്ന് വൈകുന്നേരത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് വൈകുന്നേരം നമ്മളൊരു ചെറിയ ഗിവ് എവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. ബൈ ബൈ.